മറ്റൊരു തട്ടിപ്പുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നമ്പറിൽ വലിയൊരു ഫ്രോഡ് വരുന്നുണ്ട്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് തട്ടിപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫേക്ക് ഗോൾഡ്. അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഇതേപോലെയുള്ള തട്ടിപ്പുമായിട്ട് പല ആളുകളും ഇതേപോലെ പെടുന്ന ആളുകൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ പെട്ടൊരു തട്ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇപ്പൊ കാണുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഹലോ, ഹലോ. ആ പിന്നെ നിങ്ങള് പിന്നെ ഇത് കസ്റ്റംസ് നിന്ന് വരുന്ന സാധനമാണോ, എങ്ങനെയാണിത്? ആണോ? ഇതിപ്പോ കസ്റ്റംസ് പിടിച്ചു വെച്ചെന്ന് പറയുമ്പോ എങ്ങനെ എങ്ങനെ പിടിച്ചു വെക്കണ അറിയാൻ വേണ്ടി കാരണം എന്തെങ്കിലും പ്രശ്നം വരും നമുക്ക് ഇഷ്യൂസ്? ഇഷ്യൂസ് ഒന്നുമില്ല. ആ അപ്പൊ ഇതിലിപ്പോ ഐഫോൺ 14 ഒക്കെ എത്ര വരും നമുക്ക് റേറ്റ്? 14 ഇല്ല ബ്രോ, ഇപ്പം നമ്മള് സ്റ്റോക്ക് ഇപ്പൊ ക്ലിയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം തീർന്നു. ഇപ്പൊ ഉള്ളത് ഇപ്പൊ 13 ഉണ്ട്, അതുപോലെ 12 Pro ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. 14 ഇപ്പൊ ഇല്ല. ആണോ? 13 Pro ഉണ്ടോ? ആ 13 ഉണ്ട്. ഞാനൊരു മൊബൈൽ ഷോപ്പുകാരനാണേ, അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഒന്ന് രണ്ട് പീസ് പോരാ. നമുക്കിത് ഇപ്പൊ ഇത്രയും ലാഭത്തിന് കിട്ടണേ നമുക്കും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. എത്ര എമൗണ്ട് വരും 13? അല്ല, 13 25 വരുന്നത്. 25 വരുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഇതില് ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് പിന്നീട് സ്റ്റോക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേണം ബൾക്കായിട്ട് ഞാൻ അഡ്രസ് അയച്ചുതരാം. കറക്റ്റ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണം നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എത്തിക്കാൻ കഴിയൂല. ഇപ്പൊ എത്ര റേറ്റ് ഒന്ന് എത്ര വരുന്നുണ്ട് നമ്മള് അതിൽ പറഞ്ഞ അതേപോലെ അതിലും കുറയോ? അതിലും കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉണ്ട്, ക്ലിയർ ചെയ്യാനാണ്. അപ്പൊ നമ്മള് പെട്ടെന്നുള്ള റേറ്റിൽ ഫിക്സ് ചെയ്ത് കുറയ്ക്കാം, നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള 13 ഉണ്ട്, 12 Pro ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തൊരു ഷിപ്പിംഗ് നമ്മള് നേരിട്ട് കാണാൻ കഴിയോ? അങ്ങനെ നിങ്ങക്ക് മഹാരാഷ്ട്ര പോയി കഴിഞ്ഞാൽ അവിടുന്ന് മഹാരാഷ്ട്ര ഇവിടെ കേരളത്തിലല്ലേ? അല്ല, ഇത് മഹാരാഷ്ട്ര കൊറിയറാണ് വരുന്നത് ബ്രോ. അല്ല, ഇവിടെ കേരളത്തിൽ കസ്റ്റംസ് പിടിച്ചെടുക്ക അങ്ങനല്ലേ? എന്നോട് അങ്ങനെയുള്ള പറഞ്ഞു. ആണോ ഇത്? പിന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ IMEI നമ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതിലിപ്പോ ഈ കസ്റ്റമർ എടുത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഈ വരുന്ന സാധനം ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനം കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സാധനം അല്ലേ നമുക്ക് തരുന്നത്? അപ്പൊ അതിൽ ഇഷ്യൂസ് വരില്ല? ഐഫോൺ ഒക്കെ പ്രത്യേകിച്ചും കംപ്ലൈന്റ് വരുമ്പോ ഇല്ല. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫോൺ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ സെയിൽ ചെയ്യുന്നതാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഒരു ഫോണിനകത്ത് നമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അത് കസ്റ്റം പിടിച്ചു വെച്ച പ്രൊഡക്ട്സ് ആണോ അതിനകത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറും ഇല്ല. അതിനൊരു IMEI നമ്പർ നിങ്ങൾ സിം ഇടുമ്പോൾ IMEI നമ്പർ സ്റ്റാർട്ട് ആകുമ്പോൾ ആവും, അതിന്റെ വാറന്റി പീരീഡ് തുടങ്ങും. അപ്പൊ ഇതെല്ലാം സീൽഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു കസ്റ്റം ആകുന്ന മാർക്ക് പോലും ഇതിനകത്ത് ഇല്ല. ഇത് നോർമലി ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രൊഡക്ട് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അല്ല, അതില് വേറെ ഇഷ്യൂസ് പറഞ്ഞാലേ ഇപ്പൊ പോലീസ് കേസൊക്കെ ഇപ്പൊ പോലെ അതിനുശേഷം അങ്ങനെ ഒന്നും വരില്ല. കാരണം നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് എന്ത് ഇതാണ് ഉറപ്പില്ല. ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണെ പോലും ബില്ലില്ലല്ലോ. അല്ല, അങ്ങനല്ല വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഫോണ് വാങ്ങുമ്പോ ഇപ്പൊ അതില് യൂസ് ചെയ്തൊക്കെ ഇപ്പൊ കസ്റ്റംസ് പിടിക്കണ പുതിയ ഫോണാണോ അത് മുഴുവനായിട്ട്? അല്ലല്ലോ, നമ്മൾ ഇപ്പൊ ഒരു ഉപയോഗിച്ചതിന് ശേഷം വരുന്നത് അങ്ങനത്തെ ഒക്കെ അല്ലേ പിടിക്കണത്? അല്ല, ഉപയോഗിക്കാത്തതാണോ? ഫ്രഷ് പീസാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബോക്സുകളാണ്. അതിനകത്ത് കഷ്ടമായ ആൾക്കാരുടെ ഒരു മാർക്കുകളൊന്നും ഇല്ല, മാർക്കില്ലല്ലോ അതിനകത്ത്. അങ്ങനെ സംഭവം. പിന്നെ എന്തൊക്കെ പ്രൊഡക്റ്റ് അതിൽ വരുന്നത് വേറെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയേ? നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഇതിനകത്തൊക്കെ നമ്മള് നോർമലി തിരൂരൊക്കെ ഷിപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ട്, TV, ഫ്രിഡ്ജ് അങ്ങനത്തെ ബൾക്ക് സാധനങ്ങൾ. ഞാൻ അതിന്റെ കൂടുതൽ എടുക്കുന്നില്ല, ഞാൻ ഫോണിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് സെയിൽ ചെയ്തതിനപ്പുറത്ത് ഇപ്പൊ കുറച്ച് പീസുകൾ ബാക്കിയുണ്ട്, ലെഫ്റ്റ് ആണ്. അപ്പൊ അത് നമ്മളിപ്പോ സ്റ്റോക്ക് ഔട്ട് ചെയ്യുവാണ്. അപ്പൊ ഇപ്പൊ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റേറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ 13 ഒക്കെ കൊടുക്കുന്നത് ഏകദേശം 60 rupees ആ റേഞ്ചിലൊക്കെ ആണ്. അപ്പൊ അത് 20-25 rupees ഒക്കെ കിട്ടുമ്പോ എന്റെ ചെങ്ങായിമാരിവിടെ തിരുവനന്തപുരത്തേക്കുള്ള നിങ്ങളുടെ സ്ഥലം എന്റെ മംഗലാപുരത്താണ്. മംഗലാപുരം കങ്ങനാടി. എന്താ പേര്? പേര് ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി. ഞാൻ അൽതാഫ്. അൽതാഫ് നാട്ടില് ഇവിടെ ആണോ? ഇപ്പൊ ഇപ്പം ഉള്ള മംഗലാപുരത്താണ് ഞാൻ. കണ്ണൂർ എന്ന് പറയാം, കണ്ണൂർ ഇവിടെ പയ്യന്നൂര് എന്ന് പറയും. ആണോ? അവിടെയാണ് ഞാൻ. അല്ല, കണ്ണൂര് എന്താണ് വീടോ? എന്റെ അമ്മ വീടാണ്, അവിടെ പയ്യന്നൂരാണ്. ഓക്കെ, നേരിട്ട് കാണാൻ പറ്റുമോ നമുക്ക്? നിങ്ങക്ക് കാണണമെന്ന് പറഞ്ഞാൽ മംഗലാപുരത്തേക്ക്. ഞാൻ ഒരു താൽക്കാലിക ഒരു മൊബൈൽ എടുക്കാന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഇവിടുത്തെ ഒരു അത്യാവശ്യം
ഒരു ആറോളം മൊബൈൽ ഷോപ്പിംഗ് ഉണ്ട് നിലവിലെ. അപ്പൊ നമുക്ക് മൊബൈൽ ഷോപ്പ്, ഹോം അപ്ലയൻസും അങ്ങനെ അതുപോലെ തന്നെ ടി വി എല്ലാ സാധനങ്ങളിലെ കുറെ പ്രിപ്പയർ. അല്ല നമുക്കൊന്ന് മീറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പോയാലോ, നിങ്ങൾക്ക് അതിനനുസരിച്ച് നമ്മൾ പൈസ തരണ്ട, പ്രശ്നമില്ല, കാര്യമൊന്നുമില്ല. നമുക്കെന്തായാലും ഒരു മൊബൈലിൽ തന്നെ ഏകദേശം 30,000 35,000 രൂപ ലാഭം കിട്ടുകയാണ്, മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടോ, നമുക്കൊരു ഡീലാക്കാം. നേരിട്ട് അത് കണ്ടിട്ട് സംസാരിച്ചിട്ട് പേയ്മെന്റ് ഒക്കെ തന്നെ പോരെ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യാൻ, സ്റ്റോക്ക് ഔട്ട് ചെയ്യാനുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔറംഗാബാദിന്റെ അവിടുത്തെ വെയർ ഹൗസിലേക്ക് അയക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അല്ല ബ്രോ, അതല്ല, അത് പ്രൊഡക്റ്റിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഡയറക്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഒന്ന് സംസാരിച്ചൊന്ന് ഡീലാക്കിയതിന് ശേഷം നമുക്ക് നേരിട്ട് പോവാം. ഞാൻ ഫ്ലൈറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോവാം, പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് കൂടെ പ്രോഫിറ്റ് കിട്ടുന്ന സംഭവം, എമൗണ്ട് നമുക്ക് വിഷയമല്ല, എത്ര CR നമുക്ക് ഇറക്കാം, അത് വിഷയമല്ല. എനിക്ക് പ്രോഫിറ്റിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ എനിക്ക് ഓൾറെഡി ജോബ് ഉണ്ട്. പിന്നെ എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി എന്റെ ഇതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് പെർ പീസ് കമ്മീഷൻ കിട്ടുന്ന ഒരു ജോബാണ് ഇത്. മീൻസ് ഞാൻ കൊടുക്കുന്ന, ഞാൻ സെയിൽ ചെയ്യുന്ന, ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതിന് കൊറിയർ അയക്കുന്നതിന് പെർ പീസ് എനിക്ക് കമ്മീഷൻ കിട്ടുന്നു. അല്ലാതെ ഞാൻ ഇതുവരെ മുംബൈ പോയി ഡയറക്റ്റ് സെയിൽ എടുക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് MRP വിറ്റാ പോരെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു കസ്റ്റം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിനൊരു ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളൊരു 100 പ്രൊഡക്റ്റ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പിന്നീട് പ്രശ്നം ഉണ്ടായില്ല, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സെയിൽ ചെയ്യുന്നത്. എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണല്ലോ, അപ്പൊ അതിനായിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര രൂപന്റെ എമൗണ്ട് നമ്മൾ അയച്ചു തരണം, എങ്ങനെ അയക്കേണ്ടത്? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത്, ഞാൻ പറഞ്ഞത് ഇപ്പൊ 13 120 ഒരു ബ്ലാക്ക് എഡിഷൻ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് സ്റ്റോക്ക് ഉള്ളത്. പിന്നെ 12 Pro 512 GB ഫസ്റ്റ് ബ്ലൂ കളർ ഉണ്ട്. പൊട്ടിക്കാത്ത ഇതെല്ലാം സീൽ ചെയ്ത ഫുൾ പീസ് ആണ്. ഓക്കെ, അപ്പൊ 4 പീസ് അല്ലേ? 4 പീസ്. അപ്പൊ അതിന് മൊത്തം എമൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പേയ്മെന്റ്, എങ്ങനെ ഡീറ്റെയിൽ, എങ്ങനെ? അല്ല, പകുതി നിങ്ങൾ അയച്ചു തരിക, ബാക്കി പകുതി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നതിന് മാത്രം വന്നതിന് ശേഷം. അതെ. അപ്പൊ ഈ പകുതി അയക്കാൻ എങ്ങനെ, നിങ്ങളെ അക്കൗണ്ടിലേക്കോ അതോ കമ്പനിന്റെ അക്കൗണ്ടിലേക്കോ, എങ്ങനെയത്? കമ്പനിന്റെ ഇതിനകത്തേക്ക് തന്നെയാണ്. ആണോ? ഈ കമ്പനി ഏതാണ്, ഇത് ഏത് കമ്പനി? കസ്റ്റംസ് പിടിച്ചിട്ട് ആരെടുത്താണ് ഇത് എത്തുന്നത്, അതാണ് ചോദിക്കാൻ. ആർക്കാണ് ഇത് അയക്കേണ്ടത് എമൗണ്ടേ? അല്ല, അതിപ്പോ നിങ്ങൾക്ക് ഏത് രീതിയിലും അയക്കാം. ഇപ്പൊ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ കസ്റ്റംസിന്റെ ആണുള്ളത്, നിങ്ങൾക്ക് അതിനകത്തേക്ക് അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തേക്ക് ഒരു കോഡിലേക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ? അതെ, ആരുടെ അക്കൗണ്ടിലേക്ക് അയക്കാം. കാരണം ഇത് നമ്മൾ കൊടുക്കുന്നു, അവിടെ അഡ്രസ് നിങ്ങളുടെ ഫോർവേഡ് ട്രസ്റ്റഡ് ആണോ? നമ്മള് ഇങ്ങനത്തെ ഒരു കേസ് ആകുമ്പോ നിങ്ങളെ ഇതായിട്ടല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോ മനസ്സിലായത്, കസ്റ്റം പിടിച്ചു വെച്ച പ്രൊഡക്റ്റ്, കാരണം അവിടുന്ന് പിടിച്ചു വെച്ചിട്ട് അവരെ അയക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു ബിസിനസ് രീതിയിൽ നമുക്ക് ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കാരണം നിങ്ങളാണെങ്കിൽ പോലും, നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ച പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ അതൊരു ഇല്ലീഗാലിറ്റി ഞാൻ കൊണ്ടല്ലോ. പക്ഷെ ഇതുപോലെ കസ്റ്റം ആയ പ്രൊഡക്റ്റ് ആൾക്കാർക്ക്, അവർക്ക് ഇത് ഇല്ലീഗലായിട്ട് അവർക്ക് ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് അത് അവരുടെ യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്ന അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് അയച്ചുതരും, അയച്ചതിന് സ്ക്രീൻഷോട്ട് അയച്ചാൽ പോരെ. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് റേറ്റ് ഫിക്സ് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ആക്കി തരാം. ഓക്കെ, എത്ര നമ്മള് ലാസ്റ്റ് എത്ര തരാൻ പറ്റും? നമ്മള് കൂടുതലായിട്ട് ബിസിനസ് ചെയ്യാനാണ്, അതിനനുസരിച്ച് റേറ്റ് നമ്മള് ആ 4 പീസ് അടിച്ചോളി, പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ സെല്ലിംഗ് ഇഷ്ടം പോലെ നടക്കും. അല്ല, നിങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പൊ എടുക്കണമെന്നുണ്ട്, കാരണം അങ്ങനെ. അല്ല, വെറുതെ പറഞ്ഞു, നമുക്ക് സാധനം കറക്റ്റ് നിങ്ങൾ കയ്യിൽ കിട്ടൂലേ, അതിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതിന് എന്താണ് അതിൽ നമുക്ക് ഒരു എന്താ പറയാ വെച്ചാല്, സെക്യൂരിറ്റിന്റെ എന്താ ഉള്ളത്? ഇത് ഈ പൈസ അവര് മുക്കി പോവോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നമ്മുടെ ബിസിനസ്സിൽ കുറെ കാലമായിട്ട്. അല്ല, നമ്മളിത് ഞാനൊരു കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ഞാനൊരു 3 ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങള് തിരൂർ ഏതൊക്കെ ഷോപ്പിനാ കൊടുത്തത്? നമുക്ക് ഷോപ്പിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങളാണെങ്കിൽ. അല്ല, നമ്മള് ഗ്രൂപ്പിലും ഇതൊക്കെ ഇഷ്ടംപോലുള്ള ആൾക്കാരാ, അതോടെ ചോദിക്കാൻ ആരെങ്കിലും പേഴ്സണലായിട്ട് അറിയാം. അല്ല, എനിക്ക് എന്താന്ന് പറയുന്നത്, ഇപ്പൊ നാളെ നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാൽ പോലും നിങ്ങളുടെ പേര് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതാണ് പ്രൊഡക്റ്റ് ഉള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 13 എടുത്തോളി, ഒന്ന് 12 Pro എടുത്തോളി, അതേപോലെ തന്നെ 4 പീസ് എടുത്തോളി. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് അതൊരു സെല് ചെയ്യാൻ ഒരു ദിവസം പോലും വേണ്ട, പിന്നെ അത്രയും പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറയാം. അതിന്റെ റേറ്റ് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യും, കാരണം 13 25 പറയുന്നത്, 12 Pro 512 വരുന്നത് 28 വരുന്നത്. അപ്പോ 13 എത്രയാണ് GB മെമ്മറി? 128 ആണ്, 128 ബ്ലാക്ക് ആണ് വരുന്നത്.
അത് അതിപ്പോ നമ്മളിപ്പോ എങ്ങനെ റേറ്റ് പറഞ്ഞ ഒരു 15 റേറ്റിലൊക്കെ പോരോ? ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങളിപ്പോ ഇത്രയും 4 എടുക്കുന്നതാണെങ്കിൽ ഞാൻ റേറ്റ് ഫിക്സ് ചെയ്തോട്ടെ. 4 നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എത്ര വരും? കാരണം ഇതിപ്പോ ലാസ്റ്റ് സ്റ്റോക്ക് നമ്മൾ 4 ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 25 ഇതിന് പറഞ്ഞത്, ഒരു 13 പറഞ്ഞത്, ബാക്കി 28 വെച്ചാണ് 12 പ്രോ ഉള്ളത്. ഓക്കെ, അപ്പൊ എത്ര പറഞ്ഞു? നിങ്ങൾക്കിപ്പം ഞാൻ പറയാം, നിങ്ങൾക്കിപ്പം നിങ്ങൾ റേറ്റ് പറ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഷിപ്പ് ചെയ്യാൻ സ്റ്റോക്ക് ഔട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങളിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. 4 മുതൽ എത്ര വരണം? പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, 28. അല്ല, നിങ്ങളിപ്പം എടുക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എടുക്കുന്ന രീതിയിലാണ്, വേറെ വിഷയമൊന്നുമില്ല, നമ്മള് പേയ്മെന്റ് ചെയ്യും. അങ്ങനെ ഇതിപ്പോ 4 അല്ലേ, ഇത് ചെറിയ കേസല്ലേ, എമൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഞാനൊരു 14 പ്രോക്ക് ആണ് വന്നത്, ഒരു 80 രൂപ ആ ലെവലിലൊക്കെ വരണം എന്ന് കരുതി. 45 കിട്ടുകയാണെങ്കിൽ അത് ലാഭമായിരുന്നു വിചാരിച്ചു. ആ സമയത്ത് നമുക്ക് സംസാരിക്കാം, അതിൽ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഈ 4 ഇപ്പൊ എത്ര വരണം ലാസ്റ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ആൻഡ് ഫൈനൽ? ഇതിപ്പോ നോർമലി നമ്മൾ ഉള്ള ഫിക്സ് ചെയ്ത റേറ്റ് 1 അടുത്ത് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് അച്ഛനെ 1 വരുന്നത്. അപ്പൊ അത് മാക്സിമം കുറച്ചൊരു 60 വരെ ആ റേഞ്ചിൽ എത്തിക്കാൻ പറ്റും. 4 അല്ലേ, അതൊരു 15 എത്ര? ഓക്കെ, അതിലിപ്പോ നമ്മള് 60 30 നമ്മള് തരണം. അപ്പം അതെ, ബാക്കി 30 നിങ്ങൾ സാധനം വന്നതിന് ശേഷം അയച്ചാ മതി. ഓക്കെ, അതിലിപ്പോ അക്കൗണ്ട് നമ്പർ എങ്ങനെ നിങ്ങൾ തരുമോ അതോ ാണ് വേണ്ട ആദ്യം? അക്കൗണ്ട് അല്ലേ, ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നല്ല, മോർണിംഗിൽ ചെയ്താ പോരെ? മോർണിംഗിൽ അല്ല, നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ബുക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ട, അല്ലെങ്കിൽ വേറെ ആള് കൊടുത്തു നമുക്ക് മറിക്കേണ്ടി വരും. നിങ്ങളിപ്പോ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു കാണുമല്ലേ? അല്ല, അങ്ങനെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെച്ചില്ലെങ്കിൽ അതിന് പോയി പോകും. അതുകൊണ്ടാ അങ്ങനെ പ്രശ്നം. അതിന് എമൗണ്ട് ഇപ്പൊ തന്നെ വേണം? അഡ്വാൻസ് എന്തെങ്കിലും മതിയോ? അഡ്വാൻസ് മതി. അങ്ങനെയാണെങ്കിൽ പകുതി വേണം അല്ലേ. നിങ്ങളെ പേരൊന്ന് പറഞ്ഞേ. കട്ട് ചെയ്തിട്ടോ ഫോണ്? അൽത്താഫ്, ഈ പരിപാടി തുടങ്ങിട്ട് എത്രയായി? ഹലോ, ഈ പരിപാടി തുടങ്ങിട്ട് എത്രയായി? കട്ട് ചെയ്ത് പോയി. കണ്ടോ, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഡ്. ഞാൻ ഫ്രോഡ് തന്നെ അതേപോലെ ആക്കി വെച്ചത് വെറുതെ അല്ല. അവനിട്ടുള്ള പണിയാണ്. ഞാനൊരു വീഡിയോ കോൾ ചെയ്തോട്ടെ. രാത്രി 11:59 അവനെ കോള്. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഫോൺ എടുക്കൂല, റിങ് ഉണ്ട്, അവൻ ഫോൺ എടുക്കൂല. അവൻ്റെ നമ്പർ ഇതാ, പബ്ലിക് ആയിട്ട് തരാം. 74 13 86 29 84. ഈ നമ്പർ കണ്ടാൽ തന്നെ അറിയാം അവൻ ഇവിടുന്ന് ഒന്നല്ലേ കോൾ ചെയ്യുന്നതല്ലേ. ഉണ്ടോ, അവൻ കട്ട് ചെയ്ത് പോയി. പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണോ? നേരത്തെ അയച്ചതാ. അവൻ ഫോൺ എടുക്കുന്നില്ല, അത് പറഞ്ഞോട് കൂടി പിന്നെ അവൻ പോയി. ഇതാ കട്ടായി പോയി. വരട്ടെ. ബെല്ലടിക്കും, അവൻ എടുക്കൂല. കഴിഞ്ഞു, അവൻ്റെ മെസ്സേജും പോയി, ഇതുമില്ല. റീപ്ലൈ ഉണ്ടോ? നോക്കട്ടെ. ഹായ് ഹായ് വിട്ടപ്പോൾ വന്നു. ആഹാ, ചാറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. കാൾ മീ. എന്താ പോന്, ഫോൺ വയ്യാൻ ഇത്ര മടി? ടൈപ്പിങ്, എന്തോ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് കോളാന്ന്, റെക്കോർഡാവില്ലാന്നൊക്കെ കരുതിയിട്ടേ ആള് നമുക്കിട്ട് പണിതാ. നമ്മുടെ അടുത്ത് വേറെ മൊബൈൽ ഇതേപോലെ ഉണ്ടെന്നുള്ള ഓന അറിയില്ല. ഓന് വീഡിയോ കോൾ എടുക്കൂല, ഓഡിയോ കോളും എടുക്കൂല, വെറും വാട്സപ്പിലെ ഓഡിയോ കോൾ മാത്രം, വേറൊരു പരിപാടി ഓനില്ല. കയ്യോടെ പൊക്കണേ, രണ്ട് മൊബൈൽ എപ്പോഴും കയ്യിൽ വേണം. ഡേ, കോളും ഇല്ലൊന്നുമില്ല, ഒന്നുകൂടെ കാൾ ചെയ്തോട്ടെ.
കട്ട് ചെയ്തു. എന്താ ഇതിനെ തന്നെ അറിയില്ല എന്താ പ്രശ്നം ചെയ്തോട്ടെ. കോൾ എടുക്കാതെ ഇപ്പോഴും നമ്മളെ കുറിച്ച് അവന് മനസ്സിലായിട്ടില്ല. ഓൻ വേഗം കട്ട് ചെയ്ത് പോയേക്കാം. എടുക്ക് ആളെടുക്കുന്ന ചോദിച്ചിട്ടുണ്ട്. ഓ എന്ത് പറയുന്നില്ല നമ്മൾ നോക്കട്ടോ. മലയാളിയാണ് പോലും ആളെടുക്കടാ. എടുക്ക് എടുക്കുന്നില്ലേ. കഴിഞ്ഞോ ഇതുണ്ടോ മോനെ. ഞാൻ ആദ്യം മെസ്സേജ് അയച്ചത് ആ കസ്റ്റംസ് ഉൽപ്പന്നങ്ങൾക്ക് വിൽപ്പന കൊറിയർ സർവീസ് ലഭ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പോസ്റ്റ് മറ്റൊരാൾ അയച്ചു തന്നിട്ട് കേട്ടോ. പ്രൈസ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കസ്റ്റംസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ ഐഫോൺ 13 25,000 രൂപയ്ക്ക്, 12 പ്രോക്ക് 25,000 രൂപ, അതേപോലെ തന്നെ ഐഫോൺ 12 20,000, മാക്സ് 18,000, ആപ്പിൾ ഐഫോൺ 11 പ്രോ 15,000, 12,000. അതൊക്കെ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതേപോലെ വലിയൊരു ലിസ്റ്റിൽ ഇവർ ചീറ്റിംഗ് നടത്തിക്കൊണ്ട് വൺ പ്ലസ് ഒക്കെ ഇതാ 8,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ സാധനം അവർക്ക് അവിടെ മഹാരാഷ്ട്രയിൽ തന്നെ വിറ്റുകൂടെ. ഒരു പറയണം തരോ, കസ്റ്റംസ് നിന്ന് പിടിച്ച സാധനം ഇവർ രണ്ടാമത് വിൽപ്പനയ്ക്ക് ഇവർക്ക് കരാറെടുത്തേക്കാന്ന് പറഞ്ഞാണ് ഇവർ ചീറ്റിംഗ് നടത്തുന്നത്. അഡ്വാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ വൈക്ക് കാണൂല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുക. ആ ഇത് മുങ്ങിക്കോ, അന്നേ പുറത്തേക്ക് പൊക്കിത്തരാം. ഫ്രീ ആകുമ്പോൾ ടെക്സ്റ്റ് ആക്കാം. ഈ ഫ്രീ ആക്കണ്ട. എന്താപ്പോ എൻ്റെ പരിപാടി എന്നല്ലേ. കിട്ടുകയാണെങ്കിലോ ക്യാമറ ഇങ്ങനെ കട്ടെ. കട്ട് ചെയ്ത് പോയി. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ. എങ്ങനെയുണ്ട് ഇവര് നടത്തുന്ന തട്ടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റംസിൽ നിന്ന് വരുന്ന കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സാധനം ഇവർക്ക് കിട്ടുന്നു, അതുവര് മറ്റുള്ളവർക്ക് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് ബൾക്കായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഐഫോൺ ഒക്കെ 13 30,000 അല്ലെങ്കിൽ 25,000 രൂപക്കൊക്കെ, 60,000 70,000 രൂപ വില വരുന്ന ഐഫോൺ സെക്കൻഡിന് തന്നെ ആ പ്രൈസ് വരുന്നുണ്ട്. ഫസ്റ്റിന് തന്നെ ഏകദേശം 100,000 അടുത്ത് വരുന്ന ഐഫോൺ 13 മുതൽ അതേപോലെയുള്ള സെറ്റുകളൊക്കെ വെറും 25,000 രൂപക്ക് കസ്റ്റംസ് പിടിച്ചെടുത്ത സാധനമാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാം, പെട്ടി പൊട്ടിക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ലിസ്റ്റിൽ വരുന്ന അതേപോലെയുള്ള മെസ്സേജ് അയക്കുകയും ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വരെ സംസാരിക്കുകയും, മലയാളികളാണ് ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് മനസ്സിലാക്കണം, അയക്കുകയും അതിനുശേഷം അതിൻ്റെ പകുതി എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയും, അങ്ങനെ അഡ്വാൻസ് നൽകാൻ കഴിയാത്തവർക്ക് ഞാൻ അതിന് നിന്നും ഒരു 5,000 രൂപ വരെ വേണമെങ്കിലും അഡ്വാൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരു ചീറ്റിംഗ് ആണ്, പക്ക തട്ടിപ്പാണ്. ഇവനായിട്ട് ഓഡിയോ കോള് ഞാൻ കുറേ സംസാരിക്കാൻ നോക്കിയാണ്, ഈ സമയത്ത് ഇവൻ ഓഡിയോ കോൾ എടുത്തിട്ടില്ല, വീഡിയോ കോൾ ശ്രമിച്ചു നോക്കി എടുത്തിട്ടില്ല. വാട്സപ്പിൽ ഓഡിയോ കോൾ ഓൺ അർദ്ധരാത്രി എന്താ പറയുക, ഒരു 12 മണി സമയത്ത് അവൻ ഇങ്ങോട്ട് ഒരു മിസ് കോൾ വന്നു, ഞാൻ അങ്ങോട്ട് വിളിച്ചു. ആ സമയത്ത് നമ്മൾ രണ്ടാമത്തെ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്താണ്. ഇപ്പോൾ വാട്സപ്പ് കോൾ ചെയ്യാനുള്ള കാരണം റെക്കോർഡ് ചെയ്യൂല എന്നുള്ള രീതിയിൽ കേട്ടോ. അവന് ലാസ്റ്റ് സംസാരിച്ചപ്പോൾ അവനോട് ആ വോയിസ് ചോദിച്ച സമയത്ത് തന്നെ അവൻ കട്ട് ചെയ്ത് പോയി. പിന്നെ ചാറ്റിങ്ങിന് മാത്രമാണ് അവൻ നിന്നത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തട്ടിപ്പാണ്, ഫ്രോഡാണ്. ഇതിൽ പല ആളുകളും പറ്റിക്കപ്പെടുന്നുണ്ട്. ഒരാൾ ഒരു വേണു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഇങ്ങനെ ഇങ്ങനെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ എനിക്ക് കിട്ടാൻ കാരണം, അയാൾ ഗൾഫിലേക്ക് ഇതേപോലെ ഇയാളെ ചീറ്റിങ്ങിൽ ചാറ്റ് ചെയ്തിട്ട് ചീറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അയാളെ പെടുന്നതിന് മുമ്പ് നമ്മളെ സ്വർണ്ണ തട്ടിപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ട് നമ്മളെ ചാനലിലെ നമ്പർ എടുത്തിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തന്നു. നമ്മളവരെ ട്രാപ്പിൽ കുടുക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇനിയും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എത്രയോ ആളുകൾ എന്തായാലും ഈ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടാവും. പെട്ടവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള തട്ടിപ്പുകളുണ്ട്, ഏതെങ്കിലും ഇനി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഏതറ്റം വരെ പോലും വേണ്ടില്ല, നമുക്ക് അതേപോലെ തന്നെ കണ്ടുപിടിക്കാം. മാക്സിമം ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ അറിയിക്കാം കേട്ടോ. നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് മുഴുകണം. ബൈ.